ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബെൽ ബേബീസ് ക്രാഫ്റ്റ് സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ആസ്വാദനക്കുറിപ്പിന്റെ വീഡിയോ ഷെയർ ചെയ്യാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇതിന്റെ ഹെഡിങ് വായിച്ചിട്ട് നിങ്ങൾ വായനക്കുറിപ്പും ആസ്വാദനക്കുറിപ്പും ഒന്നാണോ എന്ന് സംശയിക്കേണ്ട. വായനക്കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വീഡിയോയുടെ അവസാന ഭാഗത്തിൽ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ എഴുതാൻ പോകുന്നത് ആസ്വാദനക്കുറിപ്പാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ കാര്യങ്ങൾ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുകയൊക്കെ ചെയ്താൽ പിന്നീട് ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാനായിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ഉപയോഗിക്കാം. ഓർക്കുക, ഇതൊരു എക്സാമ്പിൾ, ഒരു സാമ്പിൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ: ഒന്ന്, സാഹിത്യകാരനെ കുറിച്ച് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം. രണ്ട്, ആ കൃതിയെക്കുറിച്ച് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം. മൂന്ന്, അതേത് സാഹിത്യശാഖയാണ്, കഥയാണോ കവിതയാണോ എന്നൊക്കെ ഉൾപ്പെടുത്തണം. നാല്, അതിൻ്റെ പ്രതിപാദ്യ വിഷയം എന്തായിരിക്കണം, അത് എന്ത് സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഉള്ളത് കേന്ദ്ര ആശയം, അതിൻ്റെ മെയിൻ ടോപ്പിക്, അതിൻ്റെ ആ ഒരു കോർ പോയിന്റ് എന്താണെന്നുള്ളത് പറയണം. അടുത്തതായിട്ട് അതിലെ പ്രത്യേക പ്രയോഗങ്ങൾ, ശൈലികൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഉണ്ടെങ്കിൽ അത്, പിന്നെ അത് ഇഷ്ടപ്പെടാനുള്ള കാരണം ഉണ്ടെങ്കിൽ അത് പറയണം. പിന്നെ ആ പേര്, അപ്പം നമ്മുടെ പുസ്തകത്തിന്റെ പേര്, ആ തലക്കെട്ട് അതിന് അനുയോജ്യമാണോ എന്ന് പറയണം. പിന്നെ എഴുതേണ്ടത് കൃതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമാണ്. ഇത്രയെല്ലാമാണ് മെയിനായിട്ട് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ വേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വാഴക്കുല എന്ന കൃതിയാണ്. അതിൻ്റെ ആസ്വാദനക്കുറിപ്പാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. മലയാളത്തിന്റെ പ്രിയ കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ അതിപ്രശസ്തമായ കൃതിയാണ് വാഴക്കുല. ഒരു കാലത്ത് മലയാള കവിതാസ്വാദകരുടെ മനം കീഴടക്കിയ ലളിതവും ആസ്വാദികരവുമായ വരികളായിരുന്നു ഈ കവിതയുടെ പ്രത്യേകത. പണ്ടുകാലത്ത് തമ്പ്രാക്കന്മാരുടെ പാടത്തും പറമ്പിലും എല്ലാം മുറിയെ പണിയെടുത്ത് ന്യായമായ പ്രതിഫലമോ ജീവിത സൗകര്യങ്ങളോ ലഭിക്കാതെ ആടുമാടുകളെ പോലെ കഴിഞ്ഞിരുന്ന ഒരു വിഭാഗം ആളുകളുടെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു ഈ കവിത. മലയപ്പുലയനും അഴകിയും അവരുടെ മക്കളും കൂടി ആറ്റുനോറ്റു വളർത്തിയ കൊതിയോടെ പഴം തിന്നാൻ കാത്തുവെച്ച വാഴക്കുല തമ്പ്രാൻ കൊണ്ടുപോകുന്നതും അടിയാളന്മാരുടെ നിസ്സഹായതയുമാണ് കവി ഇതിലെ വരികളിൽ വരച്ചു കാട്ടുന്നത്. അരുമക്കിടാങ്ങളിൽ ഒന്നായ തിന്നെയും അഴകിപ്പുലക്കള്ളിയോ മനിച്ചു എന്ന വരികളിൽ ആ കുടുംബത്തിൽ ആ വാഴത്തൈക്കുള്ള പ്രാധാന്യം വ്യക്തമാണ്. പിന്നീടുള്ള വരികളിൽ ആ കുടുംബത്തിന്റെ ദാരിദ്ര്യവും ദൈന്യതയും വ്യക്തമാക്കപ്പെടുന്നുണ്ട്. കഴിവതും വേഗം കുലയ്ക്കണമെന്നുള്ളിൽ കരുതിയിരിക്കുമോ വാഴ പോലും എന്ന വരികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. കാരണം വാഴ പൊലിച്ച് കാണാനുള്ള കുട്ടികളുടെ അതിയായ ആഗ്രഹത്തിനും വാഴപ്പഴം തിന്നാനുള്ള കുട്ടികളുടെ മോഹത്തിനും മൂകസാക്ഷിയായ വാഴയ്ക്ക് പോലും അവരുടെ അവസ്ഥയിൽ മനമലിഞ്ഞു. എന്നാൽ ഒരു മനുഷ്യനായിട്ട് പോലും അവരുടെ തമ്പ്രാന് മനസ്സലിഞ്ഞില്ല എന്നൊരു വ്യംഗ്യാർത്ഥം കൂടി വാഴ പോലും എന്ന പ്രയോഗത്തിൽ നിന്ന് വായിച്ചെടുക്കാം. ഒരു വാഴ വേറെ ഞാൻ കൊണ്ടുപോട്ടെ എന്ന് അപൂർണമായി പറയുന്ന വരികൾ ഏറെ ഹൃദയസ്പർശിയാണ്. കാരണം വാക്ക് നമുക്ക് പകുതിയിൽ മുറിഞ്ഞു പോകുന്നത് അത്രമേൽ ഹൃദയവേദനയോടെ സംസാരിക്കുമ്പോഴാണ്. സാമൂഹിക സാഹചര്യങ്ങൾ ഏറെ മാറിയെങ്കിലും ഈ കൃതിക്ക് ഇന്നും പ്രസക്തിയുണ്ട്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ ഇന്നും നമുക്കിടയിലുണ്ട്. ആ അർത്ഥത്തിൽ നോക്കിയാൽ ഈ കൃതിക്ക് എക്കാലത്തും സാമൂഹ്യ പ്രസക്തിയുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പഠിച്ചു. ഇനി ഈ കുറിപ്പിന് ചില മാറ്റങ്ങൾ വരുത്തിയാൽ വായനാക്കുറിപ്പാക്കി മാറ്റാം. നമ്മൾ ആദ്യമേ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഇല്ലേ, അതിലുള്ള ആകെയുള്ള 5 പോയിന്റ്സിനെ മാത്രം മെൻഷൻ ചെയ്താൽ നമുക്കൊരു വായനാക്കുറിപ്പ് എഴുതാം. അതായത് ഒരു വായനാക്കുറിപ്പിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന എന്താ, പിന്നീട് ഒരു കാലത്ത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈ പുസ്തകത്തിൽ എന്തായിരുന്നു എന്ന് മനസ്സിലാകാൻ വേണ്ടി, അതിലത്തെ എന്തായിരുന്നു, അതിനകത്ത് നമ്മൾ വിഷയം പറഞ്ഞിരുന്നത് എന്തിനെക്കുറിച്ചുള്ളതായിരുന്നു, ആരായിരുന്നു അതിനകത്തെ മെയിൻ ക്യാരക്ടേഴ്സ് എന്നൊക്കെ ഉള്ളതായിരിക്കണം ഒരു വായനാക്കുറിപ്പിലുള്ളത്. എന്നാൽ ഒരു ആസ്വാദനക്കുറിപ്പിലുള്ളത് എന്തായിരിക്കണം, നമ്മൾ എന്താണ് അതിനകത്ത് ആസ്വദിച്ചത്, അതിനകത്തെ വർണ്ണനകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ആസ്വാദനക്കുറിപ്പിനകത്ത് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. താങ്ക് യു.